Hi, my name is Rishin. In this lecture, we are going to discuss about the structure of a C program. So without wasting time, let's get started. So a C program consists of several things. It consists of, first one is the preprocessor commands. Preprocessor commands C program il ulla oru karyamaanu. ഈ പ്രീ പ്രോസസർ കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ സി പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ വി ഹാവ് ടു കമ്പൈൽ ഇറ്റ്. നമുക്ക് കമ്പൈൽ ചെയ്താൽ മാത്രമാണ് ആ പ്രോഗ്രാം റണ്ണ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ കമ്പൈലേഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഉള്ള ഒരു പ്രോസസ്സാണ് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ സം കോഡ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കോഡ് നമ്മളുടെ സി പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രീ പ്രോസസർ കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഈ പ്രീ പ്രോസസർ കമാൻഡ്സ് എന്ന് പറയുന്നത് ഹാഷ് സിമ്പിൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാഷ് ഡിഫൈൻ, ഹാഷ് ഇൻക്ലൂഡ്, അതേപോലെ ഹാഷ് അൺഡെഫ്, ഹാഷ് ഈഫ് ഡെഫ്, ഹാഷ് ഈഫ്, ഹാഷ് എൽസ് തുടങ്ങിയിട്ടുള്ള പ്രീ പ്രോസസർ കമാൻഡ്സ് ഉണ്ട്. കുറേ പ്രീ പ്രോസസർ കമാൻഡ്സ് ഉണ്ട്. അതിൽ സം ഓഫ് ദം ആണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോ, അത് എന്താണ് ചെയ്യുന്നത്? ആക്ച്വലി നമുക്ക് ഒരു പ്രീ ഡിഫൈൻഡ് കോഡ് നമ്മളുടെ കോഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, ഇൻജെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മളുടെ പ്രോഗ്രാം ചെയ്യുന്ന ടൈമിൽ ആ കോഡ് എഴുതേണ്ടതായിട്ട് വരുന്നില്ല. അത് നമ്മളുടെ പ്രീ പ്രോസസർ കമാൻഡ്സ് എവിടെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഫെച്ച് ചെയ്തിട്ട് നമ്മളുടെ സി പ്രോഗ്രാമിലേക്ക് ഇൻസേർട്ട് ചെയ്യും. സോ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. Now, a C program might consist of a function. Functions ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് അഡീഷണൽ ചെയ്യാൻ, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ, വോളിയം കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഫങ്ഷൻസ് എഴുതാൻ പറ്റും. സോ ഒരു സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻ്റ് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഫങ്ഷൻസ് എഴുതാൻ പറ്റും. സോ ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് ഫങ്ഷൻസ്. ദെൻ വേരിയബിൾസ്, നമുക്ക് ഡാറ്റാസ് ഉണ്ടാവും. നമുക്കൊരു സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഹാവിങ് ലെങ്ത്, ബ്രെഡ്ത്ത്. സോ ഈ ലെങ്ത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വി വിൽ ബി ഹാവിങ് വേരിയബിൾസ്. സോ വേരിയബിൾ ഈസ് നത്തിങ് ബട്ട് ലൊക്കേഷൻ ടു ഹോൾഡ് ദി ഡാറ്റ. സോ അതിന് നമ്മളൊരു നെയിം കൊടുത്തിട്ടാണ് ഈ ലൊക്കേഷൻസിനെ നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. Then we will be having statements and expressions. Statements ennu parayumbo namukku if statement, else, allengil switch, adhe pole namukku continue, break thodangittulla statements nammalde program il undavum. Return statement undavum. Then expressions, arithmetic expressions, logical expressions, conditional expressions thodangittulla karyangalokke nammalde C program il undavunnathana. Adhe pole comments. ഈ കമൻസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി കമ്പൈലേഷൻ ടൈമിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കമ്പൈലർ അതിനെ ഒമിറ്റ് ചെയ്യുന്നതാണ്. ബട്ട് നമ്മളൊരു പ്രോഗ്രാം എഴുതുന്ന ടൈമിൽ നമ്മുടെ പ്രോഗ്രാം റീഡബിലിറ്റിക്ക്, അല്ലെങ്കിൽ നമ്മളൊരു ഫങ്ഷൻ അതിൽ എഴുതുന്ന ടൈമിൽ അതെന്താണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മളൊരു കമൻ്റായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ കീപ്പ് ചെയ്യാറുണ്ട്, ഫോർ റീഡബിലിറ്റി ആൻഡ് ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതേഴ്സ്. അപ്പോൾ കമൻസ് എന്ന് പറയുന്നത് കമ്പൈലേഷനിൽ യൂസ് ചെയ്യുന്നതല്ല, രണ്ട് രീതിയിൽ നമുക്ക് സി പ്രോഗ്രാമിൽ കമൻറ്റിങ് ചെയ്യാവുന്നതാണ്. സോ വിൽ ഗെറ്റ് ടു നോ ദാറ്റ്. ഓക്കെ, സോ കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി വി ഹാവ് ദ ഹാഷ് ഇൻക്ലൂഡ്. ഇതൊരു പ്രീ പ്രോസസർ കമാൻഡാണ്. ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു പ്രീ പ്രോസസർ കമാൻഡാണ്. ഈ പ്രീ പ്രോസസർ കമാൻഡ് എന്താ ചെയ്യുന്നത്? stdio.h എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിനെ നമ്മളുടെ ഈ സി പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ as the name indicates, it includes stdio.h header file. appo ee stdio.h header file le kore functions already define cheyittund. aa code galokke nammalde ee oru c program il include cheya ennalladana ee hash include ennu parayna preprocessor command inde function ennu parayunu. now ee third line nokki kanyal here you can see we have the int main. ഈ മെയിൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ ആണ്. നമ്മൾ ഒരു ഫങ്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതാറ്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ്, ദെൻ ഫങ്ഷൻ നെയിം, ദെൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരന്തസിസ്. നമ്മൾ ഫങ്ഷനിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സി പ്രോഗ്രാമിലും ഒരു മെയിൻ ഫങ്ഷൻ ഉണ്ടാവും. മെയിൻ ഫങ്ഷനാണ് സി പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ആ സി പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫങ്ഷനിലൂടെയാണ്. മെയിൻ ഫങ്ഷൻ ആണ് സി പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്.
സോ ഇവിടെ നമ്മളുടെ മെയിൻ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. നമ്മൾ ഡാറ്റ ടൈപ്സ് പഠിക്കുന്ന ടൈമിൽ ഏതൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് നമ്മളുടെ ഇൻറ്റ് മെയിൻ എന്ന് എഴുതിയിട്ടുള്ളത്. അതായത് മെയിൻ ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് ഒരു ഇൻറ്റിജർ ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻറ്റ് മെയിൻ. ഇനി ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഫംഗ്ഷന്റെ ബോഡി എന്ന് പറയുന്നത് വിത്തിൻ ദ കേർലി ബ്രേസസ് ആയിരിക്കും. സോ ദിസ് ഈസ് ദ ഓപ്പണിംഗ് കേർലി ബ്രേസ് ആൻഡ് ദിസ് ഈസ് ദ ക്ലോസിംഗ് കേർലി ബ്രേസ്. സോ ബിറ്റ്വീൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേർലി ബ്രേസ് വി വിൽ ബി ഹാവിംഗ് സെവറൽ സ്റ്റേറ്റ്മെന്റ്സ്. അതാണ് ഈ കാണുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. സോ ഈ മെയിൻ ഫംഗ്ഷന്റെ ഉള്ളിൽ, അതായത് നമ്മളുടെ സി പ്രോഗ്രാമിന്റെ ഉള്ളിൽ വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന സെന്റൻസ് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ പ്രിന്റ് എഫ് എന്ന് പറയുന്നത് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്, നമ്മളുടെ സി ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹലോ വേൾഡ് നമ്മളുടെ കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നത്. സോ ഈ പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ്. അതുകൊണ്ടാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ട ടൈമിൽ നമ്മൾ ഈ ഹെഡർ ഫയൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അതിലേക്ക് നമ്മളൊരു സ്ട്രിങ്, ഈ ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ സ്ട്രിങ് പാസ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ആ പാസ് ചെയ്ത സ്ട്രിങ് നമ്മളുടെ കൺസോളിൽ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫംഗ്ഷൻ നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് ഈസ് ദിസ്, ദിസ് ഈസ് എ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് ഹാവിംഗ് എ വാല്യൂ സീറോ. സീറോ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. സോ വി ആർ റിട്ടേണിംഗ് എ സീറോ ഇൻറ്റിജർ ടു ദ മെയിൻ ഫംഗ്ഷൻ. സോ എൻഡ് ഓഫ് ദ ലൈൻ, എൻഡ് ഓഫ് ദ ഫംഗ്ഷൻ വി ആർ റിട്ടേണിംഗ് എ സീറോ. ഇത്രയാണ് നമ്മളുടെ ഈ സിമ്പിൾ സി പ്രോഗ്രാമിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, നമുക്കൊരു പ്രീ പ്രോസർ കമാൻഡ് ഉണ്ട്, ദെൻ വി ഹാവ് ദ മെയിൻ ഫംഗ്ഷൻ, ദെൻ വി മേ ഹാവ് സ്റ്റേറ്റ്മെന്റ്സ് ഓർ എക്സ്പ്രഷൻസ്. സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. വേരിയബിൾസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ ഒരു പ്രോഗ്രാമിൽ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. കമൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പ്രോഗ്രാം, സെയിം പ്രോഗ്രാം തന്നെയാണ്, ഇതിൽ കമൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹിയർ യു ക്യാൻ സീ വി ക്യാൻ ഹാവ് കമൻസ്, ടു ടൈപ്സ് ഓഫ് കമൻസ്, റൈറ്റ്? സോ ഒന്നെങ്കിൽ നമുക്ക് സിംഗിൾ ലൈൻ കമൻസ്, രണ്ട് സ്ലാഷ് യൂസ് ചെയ്തിട്ട് കമൻസ് എഴുതാം. ഇത് കമ്പൈലർ എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് കമ്പൈലേഷൻ ടൈമിൽ. അല്ലെങ്കിൽ നമുക്ക് കമൻസ് എന്ന് പറയുന്നത് ഒരു സ്ലാഷ് ആസ്റ്ററിസ്ക് അല്ലെങ്കിൽ ഒരു ആസ്റ്ററിസ്ക് സ്ലാഷ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതായത് മൾട്ടി ലൈൻ കമൻസ് ആണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമൻറ്റ് തുടങ്ങുന്ന ടൈമിൽ സ്ലാഷ് ആസ്റ്ററിസ്ക് ഇടാം, ആ കമൻറ്റ് അവസാനിക്കുന്ന ടൈമിൽ ആസ്റ്ററിസ്ക് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റായി. സോ മൾട്ടി ലൈൻ കമൻസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, സിംഗിൾ ലൈൻ കമൻസിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാം. സോ ഈ ഓരോ ലൈൻസും എന്താണ്, നമ്മളുടെ കമ്പൈലർ കമ്പൈലേഷൻ ടൈമിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും, നമ്മുടെ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് കമൻസ് ഇൻക്ലൂഡ് ചെയ്യാം, റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് മൈ സി പ്രോഗ്രാം. ജസ്റ്റ് ഒരു യൂസർ വന്നിട്ടത് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. ഇപ്പോൾ നമ്മൾ കമൻറ്റ് സാധാരണ എഴുതാറ് ആ ഒരു കമൻറ്റ് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ സി പ്രോഗ്രാം ലൈനിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ കമൻസ് എഴുതി വെക്കാറുള്ളത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദോസ് പ്രീവിയസ് പ്രോഗ്രാംസ് വി ക്യാൻ സീ ദാറ്റ് ദ ഫസ്റ്റ് ലൈൻ ഈസ് ദ ഹാഷ് ഇൻക്ലൂഡ് stdio.h വിച്ച് ഈസ് എ പ്രീ പ്രോസർ കമാൻഡ് വിച്ച് ടെൽസ് ദ കമ്പൈലർ ടു ഇൻക്ലൂഡ് ദ stdio.h ഹെഡർ ഫയൽ ബിഫോർ ദി കമ്പൈലേഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ വി ഹാവ് ദ ഇൻറ്റ് മെയിൻ വിച്ച് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ വേർ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ബിഗിൻസ്, റൈറ്റ്? Then we have the opening and closing curly braces which marks the beginning and end of the function block. So all statements in a functions are written within the curly braces. Okay. Now we have the slash slash or slash asterisk and asterisk slash which are used to mark the comments. So those comments will be excluded by the compiler during the compilation process. Then we have the printf which is a built-in function which is used to print the hello world into the console in this program. Okay. Then we have the return zero which terminates the main function and returns the value zero. So ithrayana namukku structure of the C program ne kurichu parayanullathu. If you are new to this channel, consider subscribing, share with your friends. Also check out the links in the description. Stay connected. Thank you.